നിന്നെ വിശ്വാസമാണ് അമ്മൻ, എങ്കിലും എനിക്കത് അറിഞ്ഞേ പറ്റൂ. പറയാ, എന്തിനാ നീ അവളെ കാണാൻ പോയത്? നോക്കൂ അമ്മൻ, ഞങ്ങൾക്ക് മനസ്സിലാവും ശ്രേയ നിന്റെ സഹോദരിയാണ്. പക്ഷെ നിനക്കറിയാമല്ലോ നീരജ് സാറിന് അവളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്, എസ്പെഷ്യലി ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഇൻസിഡന്റിന് ശേഷം. എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ശ്രേയയാണെന്നാണ്. അത് ഞാൻ വിചാരിച്ചു ശ്രേയയോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അവൾ അവളുടെ പ്ലാനിനെ കുറിച്ച് എന്നോട് പറയുമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ. അമ്മൻ, കാര്യങ്ങൾ അത്ര സിമ്പിൾ ഒന്നും അല്ല. പിന്നെ ശ്രേയയാണെങ്കിൽ അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിന്നെ പറ്റിക്കോ. അമ്മൻ, നിനക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. മേലിൽ നീ അവളെ കാണരുത്. ഓക്കെ ഡിഡി, വരൂ. സ്റ്റേറ്റ്മെന്റ് എന്ത് സ്റ്റേറ്റ്മെന്റ്? അമ്മൻ, ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്, അതിന് പിറകിൽ ആരാണെന്ന് നമുക്ക് അറിഞ്ഞല്ലേ പറ്റൂ. സംഭവ സ്ഥലത്ത് ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. നമ്മളും പോണം. വരൂ ഡിഡി, വരൂ. എത്രയും വേഗം സാധിക്കോ അത്രയും വേഗം തന്നെ ലാബിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റണം. അതുവഴി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എക്സ്ക്യൂസ് മീ, പേഷ്യന്റിന് വിശ്രമം ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ദയവായി പുറത്തേക്ക് പോകണം. ശരി ഡോക്ടർ. അടി, നീ ശ്വേതയെ അമ്മയും കുട്ടി വീട്ടിലേക്ക് ചെല്ലു. പ്രകാശ് ഏട്ടാ, ഇതെന്താ ഇങ്ങനെ? ഞാൻ എന്റെ ടെല്ലുവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോവില്ല. നോക്ക്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ എല്ലാം ശ്രദ്ധിക്കാൻ. ശ്വേത വരൂ ഏട്ടത്തി. കണ്ണു തുറന്നോളൂ നീരജ്, അവരെല്ലാരും പോയി. ഇത്രയും ദേഷ്യമോ? സ്വന്തം കുടുംബത്തിനോട് പോലും ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ മാത്രം ഇല്ല അച്ഛ. പക്ഷെ അവനിക്ക് സംഭവിച്ചതൊക്കെ എനിക്ക് മനസ്സിലാവും മോനെ. ഞാൻ ശ്വേതയെ വിവാഹം കഴിച്ചത് അമ്മയുടെ അനുവാദം ഇല്ലാതെയാണ്. അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അമ്മയെ ഒരിക്കലും വെറുത്തിരുന്നില്ല നീരജ്. മനസ്സിലായില്ലേ? സാരമില്ല, എല്ലാം സമയമാകുമ്പോൾ നിനക്ക് മനസ്സിലായിക്കൊള്ളും. ഇപ്പം നീ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പിന്നീട് വരാം. എനിക്ക് അവനിയോട് സംസാരിക്കണം. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ആഹാ, കൊള്ളാമല്ലോ. കുറച്ച് വേദന എടുത്തു, പക്ഷെ നീ ഇനി ജീവിതകാലം മുഴുവൻ ഓർക്കുമല്ലോ. അനുസരണയോടെ ഇരുന്നാൽ സമ്മാനം ലഭിക്കും. അഥവാ മനസ്സിൽ ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ചിന്തിച്ചാൽ ഇത് നോക്കാൻ മറന്നുപോകരുത്. പിന്നെ ഓർത്തു വെച്ചോളൂ, ആവശ്യം വന്നാൽ ഇതുപോലെ ഒരു 100 നിന്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് പണ്ഡിറ്റ്ജിയുടെ തൃക്കണ്ണ് തുറന്നിരിക്കുകയാണെന്ന്. ഇന്ന് പണ്ഡിറ്റ്ജിയുടെ കോപത്താൽ ആരെങ്കിലും ഒക്കെ ഭസ്മമായി തീരും. ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുൻപ് രാജേശ്വരിയെ മർദ്ദിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെയാണ് എനിക്ക് കാണേണ്ടത്. വേഗം കൊണ്ടുവരൂ. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ രാജേശ്വരി വർമ്മ ഇരുളടഞ്ഞ ഇരുമ്പഴിക്കുള്ളിൽ എന്നേക്കുമായി അടയ്ക്കപ്പെടണം. അവൾ ജീവിതത്തിൽ പുറം ലോകം കാണരുത്. നീയാണത് ചെയ്യേണ്ടത്. നടന്നിരിക്കും. ആ സ്ത്രീ കാരണമാണ് ഞാൻ ഒരിക്കൽ കൂടി പരാജയപ്പെടേണ്ടി വന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യവും ആ പോലീസുകാരന്റെ കഴിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ തോൽക്കില്ല. ഞാൻ പണ്ഡിറ്റിന്റെ പുറകെ പോയതും ഈ ബ്ലാസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ആരാ?
ആരാ നിങ്ങൾ? നീയോ? അതെ ഞാൻ. നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ പിന്നെ എന്താ ചെയ്യാ? വിസിറ്റിംഗ് കാർഡ് ഒക്കെ തീർന്നുപോയി. എന്നെ ആരും അകത്തോട്ട് വിട്ടതുമില്ല. ഇത് നോക്കി ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. സൂപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഈ ഹോസ്പിറ്റലിലെ ഭക്ഷണം എന്നും കഴിച്ചാൽ നല്ല ഭക്ഷണം മറന്നു പോവും ഇല്ലേ? ഇപ്പൊ നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നീയും എന്നെ രക്ഷിച്ചില്ലേ? വീണ്ടും നീ പകരത്തിന് പകരം പറയുകയാണല്ലോ. കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന ഒന്നിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല ഒരിക്കലും. ഇത് കുടിക്കേ. ചോദിക്കാമോ അതെന്തുകൊണ്ടാണെന്ന്? ഭയം, സമയം, എനിക്ക് തോന്നി എനിക്ക് നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുന്ന നീരജ്, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. പ്ലീസ്. ഓർമ്മയുണ്ടോ ഇതൊക്കെ സംഭവിച്ച ദിവസം ഞാൻ നിന്നെ ഉറക്കെ വിളിച്ചിരുന്നു. ഞാൻ എന്താ പറയുമെന്നൊന്ന് അറിയോ? സോറി, പക്ഷെ ഞാൻ എനിക്ക് പറയ. അപ്പോ എന്തു പറ്റി? ഐ തിങ്ക് ഞാൻ അതൊക്കെ മറക്കണം. എന്നിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണോ അതാരാ ചെയ്തതെന്ന്. എന്നുവെച്ചാൽ ഈ കേസ് സോൾവ് ചെയ്യാൻ നീ എന്നെ സഹായിക്കുമെന്നാണോ? ഓഫ് കോഴ്സ്. അറിയാമോ, നീനാമയ്ക്ക് സൊസൈറ്റിയുടെ ഒരു തെർമോക്കോൾ മോഡൽ കിട്ടി. അതുകൊണ്ട് ഇത് ഉറപ്പിച്ച് പറയാം, ഇതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. ഇതിന് പുറകിൽ ഉറപ്പായും ആരുടെ കൈകളുണ്ട്. പിന്നെ ഡിഡി എല്ലാ വിറ്റ്നസുകളുടെയും സ്റ്റേറ്റ്മെന്റും എടുക്കുന്നുണ്ട്. കുടിക്കാം. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? കാരണം ഞാൻ നിന്റെ വൈഫാ. മറന്നുപോയോ? വൈഫി. എനിക്കത് ഓർമ്മയുണ്ട്, നീയാണത് മറന്നു പോകുന്നത്. നാളെ ഞാൻ ഡിസ്ചാർജ് ആവുക, നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരുവോ? അത് നീരജ്. എനിക്ക് നിന്റെ ഉത്തരം മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയണ്ട. ചെറുപ്പത്തിൽ കാണുന്നത് അമ്മയും അച്ഛനും സ്നേഹത്തിനും കുടുംബത്തിനും ഇടയിൽ പോരാടുന്നത്. എന്നിട്ടും ചിന്തിച്ചു, പപ്പ പപ്പ എന്തുകൊണ്ട് മമ്മിയെ ചൂസ് ചെയ്യാതിരുന്നെന്ന്, എന്തിനാ വേണ്ടെന്ന് വെച്ചതെന്ന്. ഞാൻ
ഞാനൊരു ഐഷമ്മയാകാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ട അവസ്ഥയിൽ നിനക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒളിച്ചോടാനാവില്ല, ഇങ്ങനെ മൗനം പാലിക്കാനാവില്ല. നിനക്ക് സാധിക്കും നീരജ്, ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്, സ്വയം മൗനം പാലിക്കുകയാണ്. ഇങ്ങനെ മൗനം പാലിക്കുന്നതിലൂടെ എനിക്ക് ലോകത്തോട് പറയാനുള്ള ധൈര്യം കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിലെ കാണുന്നത് എന്റെ അമ്മ എന്നും മറ്റുള്ളവരുടെ മുന്നിൽ പരാജയപ്പെട്ട് വിധിയോട് തോൽവി സമ്മതിച്ച് അത് നീ ഐഷാമയല്ല, ഞാൻ ആശിഷ് വർമ്മയുമല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു ചേച്ചി. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച്? ഐ മീൻ എനി ലിങ്ക്സ്? ഇല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, അയാൾ ഇവിടെ നമുക്കിടയിലുണ്ടെന്ന്. അഗ്നി, മോളെ ഫ്രിഡ്ജിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? അതൊക്കെ ഞാൻ ലാബ് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാ. ഞാൻ നോക്കട്ടെ, കിച്ചണിലുണ്ടാവും. അമ്മേ, ക്ലൂ കിട്ടി. ക്ലൂ? എന്ത് ക്ലൂ? നമ്മൾ സോൾവ് ചെയ്യുന്ന കേസിന്റെ. ബോംബ് ബ്ലാസ്റ്റിന്റെയോ? അല്ല, നാരങ്ങയുടെ. ഇത് നോക്ക്, എല്ലാ നാരങ്ങയുടെ തോൽ ഇവിടെയുണ്ട്. ഇത്രയും വലിയ അബദ്ധം ഞാൻ എങ്ങനെ ചെയ്തു? അവനി, ഇത് ഈ നാരങ്ങ ഇവിടെ എങ്ങനെ? പ്രകാശിന്റെ ഫോണോ? ആ പ്രകാശ് സാർ പറയൂ. ആണോ? ആ, ഞങ്ങളിതാ വരുന്നു. ഓക്കെ അവനി, നീരജിനെ ഡിസ്ചാർജ് ചെയ്തു, വരൂ ഹോസ്പിറ്റലിലേക്ക് പോവാം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ശരി, വാ. എല്ലാ കാര്യങ്ങളും ഔട്ട് ഓഫ് കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് അച്ഛമ്മയെ കണ്ടേ പറ്റൂ. He's okay now. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും പാടില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഉള്ളി റെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, ബൈ. ടില്ലു, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. വലിയ വലിയ ഹോസ്പിറ്റലിലുള്ളതിനേക്കാൾ നന്നായി ഞാൻ നിന്നെ പരിചരിച്ചോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനെ പരിചരിക്കേണ്ട ആൾ വന്നിട്ടുണ്ടല്ലോ, അവന്റെ ഭാര്യ. അവള് നോക്കിക്കോളൂ അവളുടെ ഭർത്താവിനെ. ഇല്ല അച്ഛമ്മേ, അവനി നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. നീ ഇതെന്താ പറയുന്നത് മോനെ? ഞാൻ അവനോട് മാപ്പ് പറഞ്ഞല്ലോ മോനെ. അത് തന്നെയാണല്ലോ അച്ഛമ്മേ പ്രശ്നം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റ് ചെയ്യുന്നു, അടിക്കടി മാപ്പും ചോദിക്കുന്നു, പക്ഷെ പരിഹാരമൊന്നുമില്ലല്ലോ. ടില്ലു, നീ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് വിശ്രമമാണ് ആവശ്യം. നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ? അച്ഛമ്മേ, എന്നോടൊരു കാര്യം പറയണം. ഇതേ കാര്യം കരിയനിക്കാണ് സംഭവിച്ചതെങ്കിൽ അച്ഛമ്മ അവളെ വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടുമോ? അച്ഛമ്മ മാഡിയാൻ്റിയെ പോലും തിരികെ പറഞ്ഞയച്ചില്ലല്ലോ. ടില്ലു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്താൽ പോരെ? ടില്ലു, നിന്നെ കാറിൽ നിന്ന് ഇവിടെ രക്ഷിക്കേണ്ടത് അമ്മയിൽ നിന്ന് തന്നെയാണ്. അവനി വീട്ടിലേക്ക് തിരികെ വരില്ല, ഞാനും വരില്ല.
എന്താ ചെയ്യുന്നത് മോനെ? പതുക്കെ നീരജ്, അത്രയ്ക്കൊന്നും വീക്കായിട്ടില്ല. സ്വന്തം ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തത്രയും. നീ തന്നെ പറയൂ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ഭർത്താവാകും? അതും എനിക്കൊരു പുതിയ ജീവിതം തന്ന എൻ്റെ ഭാര്യ. ടില്ലു, നിന്നെ കാറിൽ നിന്ന് ഇവിടെ രക്ഷിക്കേണ്ടത് അമ്മയിൽ നിന്ന് തന്നെയാണ്. അവനി വീട്ടിലേക്ക് തിരികെ വരില്ല, ഞാനും വരില്ല. ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അവനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആബ്സെൻസിൽ അവൾക്ക് എന്ത് സംഭവിക്കുന്നു പോലും അറിയാൻ പറ്റാത്തൊരു വീട്ടിലേക്ക്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു, അവനിയുടെയും നീരജിൻ്റെയും വീട്ടിലേക്ക്. ഐ എം സോറി നീനാമ്മ, ഒരിക്കൽ കൂടി അവനെ കുടുംബത്തിൽ നിന്ന് പിരിക്കുന്നതിന്. എനിക്ക് അവനോട് ഹാപ്പി ഫാമിലി എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാത്തതിന്. ബട്ട് ഐ പ്രോമിസ് നീനാമ്മ, ഇത്തവണ ആ വീട് അവനിക്ക് സ്വന്തമായിരിക്കും. ആർക്കും തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. തീരുമാനത്തിൽ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? അമ്മ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ ദിവസം അമ്മയുടെ ആ അവകാശം അമ്മ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ തീരുമാനമെടുത്തത് ആ കാരണം കൊണ്ടാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അമ്മ ഒരാൾ കാരണം. നമുക്ക് പോവാം. എനിക്ക് കുറച്ച് സമയത്തേക്കൊന്ന് പുറത്തേക്ക് പോകാം. പപ്പ വരുന്നല്ലേ? എനിക്ക് ഈ കുട്ടിയെ അറിയയില്ല. ഞാനുണ്ടല്ലോ പപ്പയുടെ കൂടെ. പപ്പ ഇവരോട് പറയാ, പപ്പ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരികയാണെന്ന്, മമ്മിയുടെ അടുത്തേക്ക്. എന്നിട്ട് മമ്മിയെ കല്യാണം കഴിക്കുന്നു. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, നീയോ? ഈ തീരുമാനത്തിൽ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? അമ്മ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ ദിവസം അമ്മയുടെ ആ അവകാശം അമ്മ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ തീരുമാനമെടുത്തത് ആ കാരണം കൊണ്ടാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അമ്മ ഒരാൾ കാരണം.
എന്താ? ഞാൻ സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാ തെറ്റും ഞാനാ ചെയ്തത്. പക്ഷെ നിന്റെ അച്ഛൻ, നിന്റെ അച്ഛനെ വിചാരിച്ചെങ്കിലും വീട്ടിലേക്ക് വരൂ ടെല്ലു. നിങ്ങൾ എന്താ മിണ്ടാ നിൽക്കുന്നേ? പറയ, നമ്മുടെ ടെല്ലുവിനോട് വീട്ടിലോട്ട് വരാൻ പറയ. പ്രകാശേട്ട, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം. വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ എന്റെ കുട്ടി വീട് വിട്ടു പോകുന്നു. അപ്പൊ നിങ്ങൾ മിണ്ടാതെ നിന്ന് തമാശ കാണുകയാണല്ലേ? ആ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ശ്വേതശേഷി നിങ്ങൾ എന്റെ മകളെ ഇറക്കി വിട്ടത്? ഓ, അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ അമ്മയും മകളും കൂടി ചേർന്ന് എന്നോട് പകരം വീട്ടുകയാണല്ലേ? എന്റെ മകനെ എനിക്കെതിരെ തിരിച്ചിട്ട് മതി. നീ ഇതൊന്നും സംസാരിക്കാൻ അർഹയല്ല. നീ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് ശ്വേത. നീ ചരിത്രം സ്വയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എന്നെ ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് നിന്റെ മകൻ അവന്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ നിന്നെ ഉപേക്ഷിക്കുന്നു. എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ അവനെ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ മോളെ. നിന്നോട് എന്തെങ്കിലും പറയാനുള്ള അവകാശം ആ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഞാൻ നിന്നോട് വീട്ടിൽ നിന്നും പോകാൻ പറഞ്ഞ ആ ദിവസം ഞാൻ തന്നെ നിന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും. നിന്നോടുള്ള എന്റെ പ്രതിജ്ഞയാണത്. എന്നോട് മാപ്പ് പറഞ്ഞതാ? വരൂ. അമ്മ, ഇന്ന് ഫിംഗർ പ്രിന്റിന്റെ റിപ്പോർട്ട് വരും. അപ്പൊ നമുക്കിത് മനസ്സിലാകും, ആ മോഡൽ ഉണ്ടാക്കിയത് അതാരാണെന്ന്.